ഫാൻസ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി കിഴി പ്രിവ്യൂ ഭ്രമയുഗം അത്രയില്ല പേനല്ല. ഇന്നാണ് ആ ദിവസം, ഫെബ്രുവരി 15. യെസ് യെസ്, ഒരുപാട് കാത്തിരുന്ന ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ് ഭ്രമയുഗം. ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. പിന്നെന്താ, അതായത് സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, എന്നാൽ സിനിമ കളറാകും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും. പക്ഷെ എന്താണെന്നറിയോ, ചെറിയൊരു സങ്കടം എന്താണെന്നറിയോ? സങ്കടം, 9:30 ബാക്കി എല്ലായിടത്തും ഷോയാ. അത് ശരി, നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ 11 മണിക്ക് ഷോ. അത് ശരിയാ, അത് അത് ചതിയായിപ്പോയി. അതൊരുമാതിരി ഒരു വൃത്തിയോട്ട ചതിയായിപ്പോയി. സാറല്ല, അവരൊക്കെ കണ്ടിട്ട് നമ്മൾ കണ്ടാ മതി. ആ കുഴപ്പമില്ല, കഥയൊന്നും മാറില്ല. അതെ, കഥയൊന്നും മാറുന്നില്ലല്ലോ. ഫസ്റ്റ് കാണുന്നവർക്ക് ഒരു കഥ, രണ്ടാമത് കാണുന്നവർക്ക് വേറെ കഥയൊന്നും അല്ലല്ലോ. എന്തായാലും കുറച്ച് വൈകിയാണ് നമ്മൾ കാണുള്ളൂ. യെസ്, എന്തായാലും സിനിമയുടെ പ്രതീക്ഷകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. യെസ്, ഒന്ന്, ഫസ്റ്റ് വൺ, മമ്മൂക്കയുടെ ലുക്കിൽ വന്ന ആ ഫസ്റ്റ് ലുക്കില്ലേ, അത് തന്നെയാണ് ഈ ഒരു സിനിമക്ക് ഇത്രയും കാത്തിരിക്കാനുള്ളൊരു മെയിൻ റീസൺ. അതെ, പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഇതുവരെ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് തിയേറ്ററിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടിട്ടില്ല. അതെ, അപ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എങ്ങനെയായിരിക്കും തിയേറ്ററിൽ കാണുമ്പോൾ എക്സ്പീരിയൻസ്? അതുകൊണ്ട് വേറൊരു, അത് നല്ലൊരു, അതൊരു പുതിയൊരു സംഭവം നമ്മൾ കാണുകയാണ്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം. യെസ്, അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയാനുള്ളൊരു ത്രില്ലുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിൽ അത് അതിൻ്റെതായ ഒരു ഇൻറ്റൻസിറ്റിയിൽ കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനും ഉണ്ട്. അതായത് കളർ കാണുമ്പോൾ വേറെ വൈബ് ഉണ്ടെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ. യെസ്, അത് ഒന്നാമത്തെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കളർ ഇപ്പോഴത്തെ ഓരോ സിനിമകളും നമുക്കറിയാം എങ്ങനെയൊക്കെയാണ്, കളർ കൊണ്ടാണെങ്കിലും ഷെയ്ഡുകളും അങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാ എഫക്റ്റും കൊടുത്ത് വരുന്ന സിനിമകളാണ് നമ്മൾ കാണാറുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ബ്ലാക്കും വൈറ്റും മാത്രമായിട്ട് സിനിമ കാണുമ്പോൾ എങ്ങനെയുണ്ടാവും എന്നുള്ളൊരു ആകാംക്ഷ. യെസ്, നിരാശ എന്ന് നമുക്ക് പറയാൻ ഇപ്പം പറ്റില്ല. മേ ബി സിനിമ കണ്ടിട്ട് നിരാശപ്പെടുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. അയ്യോ, അല്ലേ, അത് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. സിനിമ നമുക്കറിയില്ലല്ലോ സിനിമ എന്താണ്. അത് നമ്മൾ കാണാൻ പോയി ഇതുവരെ കണ്ട അപ്ഡേറ്റ്സും അല്ലെങ്കിൽ അവർ വന്ന ടീസറും ട്രെയിലറും ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ സിനിമ അങ്ങനെ ആയിരിക്കുമെന്ന് നമ്മുടെ മനസ്സിലുള്ളത്. അതായത് ഒരു ഹൊറർ ജോണറിലുള്ള സിനിമ തന്നെയാണെന്നുള്ളതാണ് പ്രതീക്ഷ. അതുപോലെ സിനിമ ഒരു ലൂപ്പ് മൂവി എന്നുള്ളത് നമ്മുടെ പ്രതീക്ഷയിൽ പ്രധാന ഘടകം തന്നെയാണ്. പിന്നെ മറ്റൊന്ന്, ഇനി എല്ലാം മാറ്റി വെക്കാം നമുക്ക്, മമ്മൂക്കയുടെ വേറെ ലെവൽ പെർഫോമൻസ്. അത് ഏതാണ്ട് ഗ്യാരണ്ടി ആണ്, കാരണം ഇതിന്റെ ഒഫീഷ്യൽ ടീസറും ട്രെയിലറും കണ്ടതാണല്ലോ. പിന്നെ അതിൽ മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടായിരുന്നു. ഈ മമ്മൂക്കേനെ മാത്രമല്ല, അതിനകത്ത് അഭിനയിച്ചേക്കുന്നവരുടെ ഒക്കെ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ നല്ലൊരു പെർഫോമൻസ് കാണാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് കഥാപാത്രങ്ങളൊന്നും അതെ, ഈ ഉള്ളത് മതിയല്ലോ. നഞ്ചെന്തിനാ നന്നായി, ഒരാള് മതി, മമ്മൂക്കേനെ മതി. റോഷാക്ക് അതുപോലെ ആയിരുന്നു, ഒരുപാട് കഥാപാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഇപ്പൊ അത്ര പോലും ഇല്ല കേട്ടോ ഇതില് മെയിൻ ആയിട്ട് വരുന്ന ഒന്ന് മമ്മൂക്ക, പിന്നെ അർജുന അശോക്, ആളുടെ കരിയർ ബെസ്റ്റ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ, അതും ഒരുപാട് പ്രതീക്ഷ ഉണ്ട്, കാരണം ആളുടെ കരിയറിലും ബെസ്റ്റ് സിനിമ ആയിരിക്കണം. ഇതൊക്കെ ടീസർ കണ്ടിട്ട് നമ്മളെ അഭിപ്രായങ്ങളാണ് തോന്നുന്നതാണ്, ഉറപ്പിച്ച് പറയാൻ പറ്റൂല കേട്ടോ. പിന്നെ അമാൽഡ, അമാൽഡക്ക് അല്ലേ, അമാൽഡ മാത്രമാണ് ഒരു ഏക പെൺതരി ഇതിലുള്ള, അമാൽഡ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് മണികണ്ഠനാണ്. അങ്ങനെ 5 പേര്, 5 പേരടങ്ങുന്ന ഒരു സിനിമയാണ്. അപ്പൊ അത് എന്തുമാത്രം നമ്മളെ ഈ 2.5 മണിക്കൂർ സമയം നമ്മളെ എങ്ങനെ പിടിച്ചിരുത്തും എന്നുള്ളതൊക്കെ നമുക്കൊരു പ്രശ്നമാണ്. എന്നാൽ അത് നമ്മൾ ശരിക്കും ആഘോഷിക്കുന്നുണ്ട്, ആ അത് എങ്ങനെയായിരിക്കും ഇവർ ചെയ്തു വെച്ചേക്കുന്നതെന്ന് ഓർത്തിട്ട്. എന്തായാലും രാഹുൽ സദാശിവൻ ഭൂതകാലം എന്ന സിനിമയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു നമുക്കൊരു ആശ്വാസം നൽകുന്ന കാര്യം. പോസിറ്റീവ് സൈഡ്, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതും മമ്മൂക്കയാണ്. ഇവർ രണ്ടുപേരും ഒരുമിക്കുമ്പോൾ ഭൂതകാലം നമുക്കറിയാം എന്തായിരുന്നു എന്നുള്ളത്. അപ്പം ഭൂതകാലം ചെയ്ത ഒരു ഡയറക്ടർക്ക് മമ്മൂക്കേനെയും കൂടി കിട്ടുമ്പോൾ മമ്മൂക്കേൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. അപ്പം ഈ ഒരു ലുക്കിൽ മമ്മൂക്ക എന്തായിരിക്കും ചെയ്തു വെച്ചേക്കുന്നതെന്നും കൂടി ഓർക്കുമ്പോൾ സിനിമ കാണാനുള്ള ഏറ്റവും പ്രധാന കാരണങ്ങളിൽ മെയിൻ ഇത് തന്നെയാണ്. പിന്നെന്താ തകർപ്പായിരിക്കും. അല്ല, ഇത് നമ്മുടെ എക്സ്പെക്ടേഷൻ ആണ്, നമ്മളിപ്പോ സിനിമ കണ്ടിട്ടല്ല പറയണം. ചിലപ്പോ സിനിമ കാണുമ്പോൾ പോസ്റ്റേഴ്സ് ആയാലും ടീസർ ആയാലും ട്രെയിലർ ആയാലും ഇതിനെ കുറിച്ച് വരുന്ന എന്താ റൂമേഴ്സ് ആയാലും പോലും തെറ്റാണോ ശരിയാണോ എന്നറിയില്ല, വന്നത് മൊത്തം ഇതിന് പോസിറ്റീവ് മാത്രമാണ്. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഇതിന് നെഗറ്റീവായിട്ടുള്ളൊരു ചെറുതായിട്ട് പോലും തോന്നിയിട്ടില്ല. എന്തായാലും സിനിമ കാണാൻ പോവാണ്, ഗംഭീരായിട്ടുള്ളൊരു റിവ്യൂ ആയിട്ട് തന്നെ വരണം എന്നുള്ളതാണ് പ്രതീക്ഷ. എല്ലാ സിനിമയും, അതെ, എല്ലാ സിനിമയ്ക്കും പോകുമ്പോൾ പറയുന്ന പോലെ തന്നെ ഈ സിനിമയും നമുക്ക് ഇറങ്ങി വരുമ്പോൾ അതെ ഫുള്ള് വൈബോടെ
ഇതിന്റെ പോസിറ്റീവ് സൈഡ് ഇങ്ങനെ എടുത്ത് പറയുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അത് കിട്ടട്ടെ എന്ന് തന്നെയാണ് മനസ്സിൽ വിചാരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ പോയിട്ട് വന്നിട്ട് റിവ്യൂ ആയിട്ട് കാണാം. അപ്പൊ പോവാം. തകർക്കണേ, തകർത്തേക്കണേ, പിന്നല്ല.